ആക്ച്വലി ഒരു സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ചിലപ്പോൾ കൂടുമായിരിക്കും. എങ്കിലും ഞാനൊരു 18 to 20 ആണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നോർമൽ യൂസിന്. നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ 5 പേര് വെച്ചിട്ടാണ് അതിലുള്ള മൈലേജ് ആണ് പറയുന്നത്. ചിലപ്പോൾ ആള് പറയുമ്പോൾ മൈലേജ് കൂടുതലായിരിക്കും. ആക്ച്വലി ഹോണ്ട സിറ്റിയിലാവുന്നില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സ് ഇതിനാണ് കൂടുതൽ, പവർ സിറ്റിക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൽ കുറച്ച് ആക്സിലറേറ്റർ കൊടുത്താൽ മാത്രമേ അതിനകത്തുള്ളൂ. റിവേഴ്സിനാണെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലാഗ് വരും. അത് എന്തായാലും എല്ലാ വണ്ടിയിലും വരും. എനിക്ക് അവർക്കൊക്കെ ഈ വണ്ടി തൈരായിട്ട് സജസ്റ്റ് ചെയ്യാം. കാരണം കയറ്റത്തിലൊക്കെ അവിടെ തന്നെ നിൽക്കും വണ്ടി. പിറകോട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുറെ 10 ലക്ഷം 15 ലക്ഷം വണ്ടിക്ക് പോലും ഇല്ല. കാരണം എന്റെ കസിൻസ് ഒക്കെ വീട്ടിൽ അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല, നമുക്കും താല്പര്യമില്ല. മാരുതി എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നത് ഓ അനാ സർവീസ് ചാർജ് കുറവല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലാതെ വേറെ നമുക്ക് ആയിട്ടില്ല. അത് കൊറോണ ആയതുകൊണ്ടാണ്. കൊറോണ മാറുമ്പം അതും കാണത്തില്ല. വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് എന്റെ മനസ്സിൽ വരുന്നത്. അപ്പം ആ കമ്പാരിസൺ വെച്ച് ഫസ്റ്റ് ഓടിച്ചപ്പോൾ എനിക്ക് കാരണം ഇനിഷ്യൽ പവർ, കാരണം ആക്ച്വലി അത് വളരെ നല്ലത്. കാരണം ഇടയ്ക്കിടയ്ക്ക് റോഡിലിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓ സൂപ്പർ വണ്ടി എന്ന് നമ്മൾ സ്വയം സ്വയം പറയാറുണ്ട്. കസ വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ്. അതും അതേ വ്യക്തിയുടെ കൂടെ തന്നെയാണ്. നമ്മുടെ ഒല സ്കൂട്ടറിന്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെച്ച അതേ നിതിൻ ചേട്ടനുമായിട്ട് നിതിൻ ചേട്ടന്റെ പുതിയ വാഹനമായ സെലേറിയോയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെയും ചേട്ടനെ തന്നെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുകയാണ്. അതേ വേഷം, അതേ ലൊക്കേഷൻ, വാഹനം മാത്രമേ. ചേട്ടാ എന്തുകൊണ്ട് ഇപ്പം സെലേറിയോ ഇറങ്ങി ഹാർഡ്ലി ഒരു 3 മന്ത്സ് ആയിട്ടുണ്ടോ? അതെ. എന്തുകൊണ്ട് സെലേറിയോ? ഫസ്റ്റ് എനിക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ കോസ്റ്റ് കൂടുതലായതുകൊണ്ടും നമുക്ക് അത്രയും യൂസ് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ടും ഒരു ബഡ്ജറ്റ് കാറിലായിട്ട് നമ്മൾ ഫോക്കസായി. പിന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഓട്ടിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കാണ് മെയിനായിട്ട് നോക്കിയത്. അതിൽ ഓട്ടോമാറ്റിക് തന്നെ ഹിൽ ഹോൾ ഉള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. അപ്പം ഞാൻ കാസ വ്ലോഗ് കാണാറുണ്ടോ, അപ്പം കരുൺ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് സെലേറിയോ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ പിന്നെ കൂടുതൽ ഞാൻ തപ്പാനൊന്നും പോയില്ല, ഹെൽ ഹോളുള്ള സെലേറിയോ ഫുൾ ഓപ്ഷൻ ബുക്ക് ചെയ്യായിരുന്നു. ആക്ച്വലി മൈലേജും അവർ കൂടുതൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഈ വണ്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് റീന സജസ്റ്റ് ചെയ്തതാണ് ചന്ദ്രിക എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ചേട്ടൻ സജസ്റ്റ് ചെയ്ത വാഹനം. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? എങ്ങനെയുണ്ട്, കൊള്ളാമോ? എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു പെർഫോമൻസ്, പിന്നെ മൈലേജും എങ്ങനെയുണ്ട്? ഫസ്റ്റ് എനിക്ക് ആൾറെഡി വീട്ടിലൊരു ഹോണ്ട സിറ്റി ഉണ്ട്, CVT വെർഷൻ ആണ്. അപ്പോൾ അത് വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം ആ കമ്പാരിസൺ വെച്ച് ഫസ്റ്റ് ഓടിച്ചപ്പോൾ എനിക്ക് കാരണം ഇനിഷ്യൽ പവർ കാരണം വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അത് എനിക്ക് ഒരു വ്യത്യാസം ഉണ്ട്. കാരണം ആക്ച്വലി പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഹോണ്ട സിറ്റി ആയതുകൊണ്ട് ഞാൻ ഇനിഷ്യൽ നമുക്ക് ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ വണ്ടി ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വ്യത്യാസം തോന്നി. കാരണം അത് സ്മൂത്ത് റൈഡാണ്. പിന്നെ ഉള്ളത് ഇപ്പം ഇത് AMT ആയതുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലാഗ് വരും. അത് എന്തായാലും എല്ലാ വണ്ടിയിലും വരും. പക്ഷേ ഓർഡർ ഞാൻ പറഞ്ഞു സിറ്റി ഓടിച്ചുകൊണ്ട് അതും ഒരു വ്യത്യാസം തോന്നി. പിന്നെ ആ ശീലമായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വണ്ടി സ്മൂത്ത് ആയിരുന്നു, വേറെ അങ്ങനെ ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ലോങ് ഡ്രൈവിന് 21-22 വരെ കിട്ടി. നോർമൽ സിറ്റി യൂസിന് ഇപ്പോൾ 15-16 ആണ് കിട്ടുന്നത്. ആക്ച്വലി ഒരു സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ചിലപ്പോൾ കൂടുമായിരിക്കും. എങ്കിലും ഞാനൊരു 18-20 ആണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നോർമൽ യൂസിന്. ഇപ്പോൾ എന്തായാലും കിട്ടുന്നത് നോർമൽ സിറ്റി ഡ്രൈവിന് 15-16 ഹൈവേയിൽ 22 ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഓട്ടിപ്പച്ച് കിട്ടുന്നത്. ഇതിപ്പം ഞാൻ സിറ്റിയിൽ നിന്ന് വന്നുകൊണ്ടാണെന്ന് അറിയുന്നത്, ഹോണ്ട സിറ്റി ഓടിച്ചിട്ട് ആ ഒരു ഡ്രൈവ് വെച്ച് പോകുന്നുണ്ടെന്ന് അറിയത്തില്ല. എങ്കിലും ഇതിൽ കൂടാനായിരിക്കും സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ചേട്ടാ ഇപ്പോൾ ചേട്ടനെ പോലെ തന്നെ പലരും ഒരു വെമ്പിൽ കൊണ്ടിരിക്കുന്നതായിരിക്കും ചെലേറിയയിലേക്ക്. അപ്പോൾ അവർക്ക് വേണ്ടി ചേട്ടാ ഒന്ന് പറയാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ്സ് ആൻഡ് ഒരു നെഗറ്റീവ്സ്? ഓക്കെ, എനിക്ക് ഫസ്റ്റ് പോസിറ്റീവ് ആണ് ഇതിൻ്റെ ഒരു ലുക്കും ഈ കളറും ആയിരുന്നു. കാരണം ഞാൻ ആക്ച്വലി ഒരു ബ്രൗൺ കളറാണ് ഫോട്ടോ കണ്ടിട്ടൊക്കെ ഉദ്ദേശിച്ചത്. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഈ ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവരും കണ്ടപ്പോൾ ഈ ബ്ലൂ കളറും ഇതിൻ്റെ ലുക്കും ഒരു രക്ഷയില്ല. കാരണം ബഡ്ജറ്റ് കാരണം എല്ലാം നല്ലൊരു പ്രീമിയം ഫീല് കൊടുക്കുന്നുണ്ട്. എനിക്ക് മാരുതി ആയതുകൊണ്ട് ഡ്രൈവിനും എനിക്ക് ഒരു പ്രശ്നവുമില്ല, സ്മൂത്ത് റൈഡാണ്. ഞാൻ പറയും ഞാൻ പറയും ഹോണ്ട സിറ്റിയിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു 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 നമ്മളൊക്കെ ആ ഒരു പവറായിട്ടുള്ള പൊരുത്തപ്പെട്ട് വന്നു അഡ്ജസ്റ്റ്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ഹിൽ ഹോളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹിൽ ഹോൾ ടെസ്റ്റ് ചെയ്യും. കാരണം അത്രയും വിശ്വാസമാണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ആക്ച്വലി ഈ കാർ വർത്താണ്. അതേപോലെ ഇതിൽ മറ്റേ ആൻഡ്രോയിഡ് ഓട്ടോവും എല്ലാം സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഹോണ്ട സിറ്റിയിലാവുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സ് ഇതിനാണ് കൂടുതൽ, പവർ സിറ്റിക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി അതില്ലാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യം 2014 മോഡലാണ്, 14 മോഡൽ. അപ്പം അതിൽ നിന്ന് വരുമ്പോൾ ഫീച്ചേഴ്സ് ഇത് ഭയങ്കര കൂടുതലാണ്.
അതേപോലെ പവറിന്റെ ഒരു വ്യത്യാസം, അതൊക്കെ പ്രൈസ് വെച്ചിട്ട് അങ്ങനെ വരും. ബാക്കി എല്ലാം കൊണ്ടും നെഗറ്റീവ്സ് നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ല. വിചാരിച്ച ഇത്ര മൈലേജ് എനിക്ക് ഒരു 18 കിട്ടണം, ഒരു 20 കിട്ടണം എന്ന് ആഗ്രഹം. ഇനിയിപ്പോ നമ്മളെ ഡ്രൈവ് അഡ്ജസ്റ്റ് ചെയ്ത് ആയാലും ചിലപ്പോൾ ആവുമായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ ഒരു ആഗ്രഹമുണ്ട്. അത് മാത്രമേ എനിക്ക് നെഗറ്റീവ്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഹോണ്ട സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോണ്ട സിറ്റിയിൽ നമ്മൾ ബ്രേക്ക് എടുത്താൽ തന്നെ വണ്ടി അനങ്ങും. ഇതിൽ കുറച്ച് ആക്സിഡൻറ്റ് കൊടുത്താൽ മാത്രമേ അനങ്ങത്തുള്ളൂ. റിവേഴ്സിനാണെങ്കിലും ഹോണ്ട സിറ്റിയിൽ എടുത്താൽ വണ്ടി പെട്ടെന്ന് തന്നെ വരും. ഇതിൽ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് പവർ കൊടുക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. കാരണം ഹോണ്ട സിറ്റി എന്ന് വരുന്നതുകൊണ്ട് ഉള്ള മാത്രമാണ്. അല്ലാതെ എനിക്ക് ഇതിൽ വേറെ ഇഷ്യൂ ആയിട്ടൊന്നും ഇപ്പോൾ പറയാം. അപ്പൊ ചേട്ടൻ, ഈ വാഹനം ചേട്ടനും ചേട്ടന്റെ ഫാമിലി ഒരു 4 പേരടങ്ങുന്ന ഫാമിലി ഈ വാഹനത്തിൽ തൃപ്തരാണ്? അതെ, ഞാൻ പിന്നെ പറയാനുള്ള പോയിന്റ്, നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ 5 പേര് വെച്ചിട്ടാണ് അതിലുള്ള മൈലേജാണ് പറയുന്നത്. ചിലപ്പോൾ ആള് പറയുമ്പോൾ മൈലേജ് കൂടുതലായിരിക്കും. എന്തായാലും നമ്മൾ 5 പേര് വെച്ചിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാൻ നോട്ട് ചെയ്യാൻ പറയാൻ മറന്നു. ആ, അത് വെച്ച് നോക്കുമ്പോൾ വെരി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആകെ 800,000 ഇലക്ട്രിക് ഉണ്ടായിരുന്നു, ഞാൻ അത് എടുക്കുമായിരുന്നു. പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ ഈ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു, കാർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്കൂട്ടർ എടുത്തു, ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. അപ്പൊ ചേട്ടാ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഒരു ഹോണ്ട സിറ്റി യൂസ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോ മാരുതിയിലേക്ക് എത്തി, ആദ്യത്തെ മാരുതിയിൽ എനിക്കറിയാം ഒരു സെൻ ഉണ്ടായിരുന്നു. അപ്പോ വീട് ഒരു സെക്കൻഡ് മാരുതി ഒരു കുട്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇത് ഇതിലിപ്പോ ചേട്ടൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇത് എത്രയായി ഓൺ റോഡ്, എത്രയായി? പിന്നെ അതേപോലെ തന്നെ ഇത് ഇനി ആരെങ്കിലും ചോദിച്ചു വന്നാൽ, ചേട്ടനോട് ആരെങ്കിലും ചോദിച്ചാൽ, ഇപ്പൊ ചേട്ടന് എന്റെ ചേട്ടൻ സജസ്റ്റ് ചെയ്തതുപോലെ ചേട്ടൻ ഇനി വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യും? തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. പിന്നെ എന്റെ പ്രൈസ് ഫസ്റ്റ് ചോദിച്ചതുപോലെ എനിക്ക് ഓൺ റോഡ് 8.4 ആയി. ഞാൻ അധികം അക്സസറീസ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. വണ്ടി കിട്ടുന്ന പോലെ ചെറിയ ഒരു സ്പോയർ വെച്ചിട്ടുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിലും 8.4 ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ മെയിൻ ആയിട്ട് പറയുന്ന കാരണം, ഇതിന്റെ ഹിൽ ഹോൾഡ് ഇപ്പോൾ വേറെ സെഗ്മെന്റിൽ വേറെ വണ്ടിക്കൊന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചർ ആണ്. കാരണം 10-15 ലക്ഷം വണ്ടിക്ക് പോലും ഇല്ല. കാരണം എന്റെ കസിൻസ് ഒക്കെ ഇങ്ങനെ കയറ്റത്തിൽ ഒന്ന് നിൽക്കുമ്പോൾ വണ്ടി എടുക്കാൻ പേടിയുണ്ടായിട്ട് അങ്കിളൊക്കെ, സോറി കസിൻസ് അല്ല, അങ്കിളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവർക്കൊക്കെ ഈ വണ്ടി തൈരായിട്ട് സജസ്റ്റ് ചെയ്യാം. കാരണം കയറ്റത്തിലൊക്കെ അവിടെ തന്നെ നിൽക്കും വണ്ടി, പിറകോട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കണം, ഈ വണ്ടിയാണ് ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് എന്ന് തന്നെ പറയാനുള്ളത്. എന്നോട് കൂടെ ചേർത്ത് വാഹനവുമായി ബന്ധം, എന്നാലും ഒരു പേഴ്സണൽ രീതിയിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ആദ്യം ഒരു നമ്മുടെ എന്റെ വീട്ടിലേക്ക് വാഹനം സ്വന്തമാക്കിയ ഒരു ഓൾട്ടോ ആയിരുന്നു, അതിന് ഇതേ കളറായിരുന്നു. അപ്പൊ ഈ വാഹനം കാണുമ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനോട് ചേർത്ത് തന്നെ ചോദിക്കണം, എന്തുകൊണ്ട് ഈ സാധാരണ ഒരുപാട് ഒരു കോമൺ കളർ അല്ലേ, അപ്പോ എന്തുകൊണ്ട് ഈ ഒരു കളർ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഞാൻ കോമൺ അല്ല എന്ന് പറയാൻ, ഈ കാലത്ത് അധികം ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യില്ല. ഇപ്പൊ വൈറ്റിലോട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും സ്വാഭാവികമായി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ബ്ലൂ എടുത്തു? ഫസ്റ്റ് വൈറ്റ് കളർ നമ്മളെ ആക്ച്വലി വീട്ടിൽ അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല, നമുക്കും താല്പര്യമില്ല. അപ്പോൾ ആളുടെ ഹോണ്ട സിറ്റി തന്നെ ഗോൾഡൻ ബ്രൗൺ ആയിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് ഗോൾഡൻ ബ്രൗൺ തന്നെയായിരുന്നു. പിന്നെ ഷോറൂമിൽ നോക്കിയപ്പോൾ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. അപ്പോൾ അവർ പറഞ്ഞ് അത് വേണം കിട്ടണമെങ്കിൽ മിക്കവാറും മിക്ക 15-16 days ഡിലേ വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേറെ കളർ ഓപ്ഷൻ നോക്കാൻ നേരിട്ട് പോയി കാണാമെന്ന് ചോദിച്ചു. ആക്ച്വലി മുമ്പ് വരെ ഞാൻ പഴയ സെലേരിയ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആ നീല കളറിൽ. അത് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷെ ഈ വണ്ടി നേരിട്ട് കണ്ടപ്പോൾ റെഡ് ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലൂ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിയും എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. പിന്നെ നമ്മൾ വേറെ ചിന്തിച്ചില്ല, വേറെ കളറിനെ കുറിച്ച് ചിന്തിക്കാൻ പോയില്ല, ബ്ലൂ തന്നെ എടുത്തു. ആക്ച്വലി അത് വളരെ നല്ലത്, കാരണം ഇടയ്ക്കിടയ്ക്ക് റോഡിലിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓ സൂപ്പർ വണ്ടി എന്ന് നമ്മൾ സ്വയം സ്വയം പറയാറുണ്ട്. അങ്ങനെ എന്തായാലും ഈ ഈ കളർ ആക്ച്വലി ഈ വണ്ടിക്ക് ഭയങ്കര ഒരു പ്രീമിയം ഫീല് കൊടുക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ ഇനി ചേട്ടാ, മാരുതിയുടെ ഏറ്റവും മാരുതി എന്ന് പറയാം, മാരുതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ഓ അതിനാ സർവീസ് ചാർജ് കുറവല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ എടുക്കുന്നത്, അങ്ങനെ ഒരു കോമൺ ആൾക്കാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, അപ്പൊ എന്തായാലും കോസ്റ്റ് ആയിക്കാണ്. സർവീസ് എങ്ങനെയാണ്? സർവീസ് ആക്ച്വലി നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, കാരണം വീടിൻ്റെ അടുത്ത് തന്നെ 800 meters പോലും ഇല്ല. അപ്പോൾ കൊണ്ടുവിടുക, നടന്നു വരിക, ആ ഒരു പ്രോസസ്സായിരുന്നു. ഇപ്പോൾ സർവീസിന് അവർ ആക്ച്വലി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് പൈസ മേടിക്കും, അല്ലാതെ വേറെ നമുക്കായിട്ടില്ല. അതായത് കൊറോണ ആയതുകൊണ്ടാണ്, കൊറോണ മാറുമ്പം അതും കാണത്തില്ല. വേറെ നമുക്കങ്ങനെ സർവീസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എന്തായാലും മാരുതയാണ്ട് പിന്നെ കൂടുതൽ എന്തായാലും സർവീസ് കോസ്റ്റ് ആവത്തില്ല. ഇപ്പോൾ മാരുതയാണ്ട് എല്ലാ മുക്കിലും മൂലയിലും അവർക്ക് എന്തായാലും സർവീസ് സെൻ്റർ ഉണ്ട്. ഇപ്പോൾ എന്തായാലും 800 meters അപ്പുറത്തും ഉണ്ട്, 1 kilometer അപ്പുറത്തും സർവീസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ മാരുതിക്ക് എവിടെയും സർവീസ് ഉണ്ട്, ഏത് പാർട്ടും കിട്ടും. അപ്പം അതുകൊണ്ട് മാരുതിക്ക് എന്തായാലും ആ ഒരു ഇഷ്യൂ, നമ്മൾ സർവീസിനെ കുറിച്ച് എന്തായാലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ മാരുതി എന്ന ആ ഒരു ബ്രാൻഡിന് കീഴിൽ ഒരു രണ്ടാമത്തെ ഒരു വാഹനം സ്വന്തമാക്കി. അപ്പോൾ അത്രയേറെ സംതൃപ്തനായി മാരുതി കുടുംബത്തിൽ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ, ഞാൻ വീണ്ടും പറയാണ്, ഒരുപാട് താങ്ക്സ്. സെലേറിയുടെയും മൊലയുടെയും വിശേഷം നമ്മൾ പങ്കുവെച്ചു. അപ്പോൾ ഇത് 2 episodes നമ്മൾ ഇന്നിവിടെ തന്നെയായിരുന്നു, കുറേ നേരമായി നമുക്ക് ഇന്നിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സെലേറിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചതിന് അപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഞാനൊരു താങ്ക്സ് പറയട്ടെ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് സെലേരിയോ, ഇതാണ് സെലേരിയോ. അപ്പോൾ മറ്റുള്ള വാഹന വിശേഷങ്ങളും ഇതേപോലെ യൂസർ റിവ്യൂസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ശരൺ. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.